KSRTC-il MD paranja 100 kodi alla adichu maatiyad 400 kodi aanennaanu samshayam. നഷ്ടത്തിന്റെ പടുകുഴിയിൽ നിന്നും കോർപ്പറേഷനെ കരകയറ്റാമെന്ന പേരിലെടുത്ത വായ്പയിൽ നിന്നാണ് സ്വകാര്യ ബാങ്ക് വഴി ചിലർ കോടികൾ അടിച്ചു മാറ്റിയതെന്നാണ് ലഭ്യമായ സൂചന. കോടികൾ ചോർന്നുപോയ സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും യൂണിയൻ നേതാക്കൾക്കും പങ്കുണ്ടെന്ന സൂചനയ്ക്ക് പിന്നാലെ രേഖകൾ KSRTC-യിൽ നിന്ന് നഷ്ടമായതും ദുരോഗതയുണ്ട്. KTDFC-യിൽ നിന്നും അമിത പലിശയ്ക്കെടുത്ത വായ്പയാണ് കോർപ്പറേഷനെ പിന്നീട് വൻ ബാധ്യതയിലേക്ക് നയിച്ചത്. KSRTC-യും KTDFC-യുമായുള്ള ഇടപാടിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കിയില്ലെന്ന് ഇതേപ്പറ്റി തർക്കമുയർന്നപ്പോൾ പരിശോധിക്കാൻ നിയോഗിച്ച വർമ്മ ഓഡിറ്റേഴ്സ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ച് കണക്ക് തയ്യാറാക്കുന്നതിൽ വീഴ്ച വരുത്തിയവരുടെ പേരുവിവരങ്ങൾ സ്വീകരിച്ച നടപടി എന്നിവ അറിയിക്കാൻ ഗതാഗത സെക്രട്ടറി 2018 ജൂലൈ 13 KSRTC-യോട് ചോദിച്ചിരുന്നു. എന്നാൽ 2 വർഷമായിട്ടും മറുപടി നൽകിയില്ല. വീഴ്ച വരുത്തിയവരുടെ പേരിൽ നടപടിയെടുത്ത ശേഷം അറിയിക്കാൻ നിർദ്ദേശിച്ച 2019 സെപ്റ്റംബർ 25 വീണ്ടും കത്തയച്ചു. ഈ കത്തിനെപ്പറ്റി വിവരങ്ങൾ ലഭ്യമല്ല എന്ന മറുപടിയാണ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിന് ലഭിച്ചത്. മന്ത്രിക്ക് നൽകിയ പരാതിയിലും മറുപടിയില്ല. ഇതോടെ ഇടപാടിനു പിന്നിൽ നടന്നത് വൻ കള്ളയാണെന്ന് ഉറപ്പായി. ഇക്കാലയളവിൽ ചുമതല വഹിച്ചിരുന്ന MD-മാരിലും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരിലും പലർക്കും നേരിട്ട് ബന്ധമുണ്ട്. ഇതിനു പുറമെ രാഷ്ട്രീയ സ്വാധീനമുള്ള ചില ഡയറക്ടർമാർക്കും യൂണിയൻ നേതാക്കൾക്കും പങ്കുണ്ടെന്നും പറയപ്പെടുന്നു. 2011 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് കൂടുതലും ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. അന്നത്തെ ഗതാഗത മന്ത്രി VS ശിവകുമാറിനോട് ഏറ്റവും അടുപ്പമുള്ളവരായിരുന്നു MD-യും ഉന്നത ഉദ്യോഗസ്ഥരും. വായ്പ തുകയിൽ നിന്നും കോടികൾ ചിലരുടെ പോക്കറ്റിലേക്ക് പോയെന്നാണ് സൂചന. കോർപ്പറേഷന് KTDFC അനുവദിച്ച വായ്പയിൽ നിന്ന് 10 കോടിയോളം രൂപ സംസ്ഥാനത്തിന് പുറത്ത് ചില ഉദ്യോഗസ്ഥർക്കുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയെന്നാണ് സംശയം. ഇത് സംബന്ധിച്ച ആരോപണം ഉയർന്നെങ്കിലും അന്വേഷണം മുളയിലെ നുള്ളി. പണം കൈമാറ്റമടക്കമുള്ള വായ്പ സംബന്ധിച്ചുള്ള സുപ്രധാന രേഖകൾ നശിപ്പിക്കുകയും ചെയ്തു. 2015 മുൻപ് ഫിനാൻസ് വിഭാഗം ജനറൽ മാനേജർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അന്നത്തെ KSRTC MD-ക്ക് കൈമാറിയിരുന്നു. അന്ന് അക്കൗണ്ട്സ് വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഭരണവിഭാഗം മേധാവിയെ കൂടുതൽ പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്നത്തെ KSRTC വിജിലൻസ് മേധാവിയിലേക്ക് അന്വേഷണ ചുമതല എത്തുമെന്ന് കണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും തെറിപ്പിച്ചു. ഡയറക്ടർ ബോർഡിലെ രാഷ്ട്രീയ അംഗങ്ങളായിരുന്നു ഇതിനു പിന്നിൽ. ചീഫ് ഓഫീസിലെ 2 എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ അവിഹിത ഇടപെടലും ഇതിനു പിന്നിൽ ഉള്ളതായി ആരോപണം ഉയർന്നു. അന്വേഷണം ഇവരിലേക്ക് നീളുന്നത് ഒഴിവാക്കാനായിരുന്നു ഇതെല്ലാം നടത്തിയത്. അന്നത്തെ മന്ത്രി ശിവകുമാറിനും ഇതിൽ പങ്കുള്ളതായി ചില യൂണിയൻ നേതാക്കൾ ആരോപിക്കുന്നു. കാരണം ശിവകുമാർ അറിയാതെ ഒരീച്ച പോലും KSRTC-യുടെ മേലെ പറക്കില്ലായിരുന്നു. അതിനിടെ തൊടുപുഴയ്ക്കടുത്ത് KSRTC-യിലെ ഒരു ഉന്നതൻ പണിയുന്ന മാളികയും സംശയത്തിന്റെ നിഴലിലായി. കോടികൾ വിലമതിക്കുന്ന ഈ കൂറ്റൻ വീടിന് ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയ പണമാണെന്ന് ആരോപണമുണ്ട്. KSRTC KTDFC ഇടപാടിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തിയേക്കും. ഹൈക്കോടതിയും വിശദീകരണം ചോദിച്ച സാഹചര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം സർക്കാർ പരിഗണിക്കുന്നത്.